ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെയിം റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ നെയിം റിയാക്ഷൻസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുറേ നെയിം റിയാക്ഷൻസ് നമ്മൾ കേട്ടിട്ടുമുണ്ട്. അന്നേരം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയിം റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ പറ്റിയിട്ടാണ്. കീറ്റോൺസിൻ്റെയും ആൽഡിഹൈഡ്സിൻ്റെയും നെയിം റിയാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 5 റിയാക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 റിയാക്ഷൻ്റെയും കോമൺ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഈ 5 റിയാക്ഷൻ നടത്തിക്കഴിഞ്ഞാലും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോൺ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്നും പറയാനായിട്ട് പറ്റും. കാരണം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെയ്മറ്റേമൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ വിൽസ്മെയർ റിയാക്ഷൻ, തേർഡ് വൺ സോംലെറ്റ് റിയാക്ഷൻ, ഫോർത്ത് വൺ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ, ആൻഡ് ഫിഫ്ത് വൺ പ്രൈസ് റീഅറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഇതിലെ ഓരോ റിയാക്ഷൻസും എന്താന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, റെയ്മറ്റേമൻ റിയാക്ഷൻ. നമുക്കറിയാം റെയ്മറ്റേമൻ റിയാക്ഷൻ എന്താന്നുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെയ്മറ്റേമൻ റിയാക്ഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ യൂസ്ഡ് ഫോർ ദ ഓർത്തോ ഫോർമൈലേഷൻ ഓഫ് ഫീനോൾസ്. അതായത് ഫീനോൾസിൻ്റെ ഓർത്തോ ഫോർമൈലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് റെയ്മറ്റേമൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫീനോൾ എന്താണെന്നറിയാം, ബെൻസിൻ റിംഗിൽ ഒ എച്ച് ഗ്രൂപ്പ് വരുന്നതാണ് ഫീനോൾ. ഫീനോളിനെ നമ്മൾ ക്ലോറോഫോം, CHCl3 ക്ലോറോഫോമും KOH എന്ന് പറയുന്ന ബേസിൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്നത് ഒരു ആൽഡിഹൈഡിക് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. കാര്യം OH ഗ്രൂപ്പും CHO ഗ്രൂപ്പും ഉണ്ട് എങ്കിൽ അവിടെ കൂടുതൽ പ്രിഫറൻസ് വരുന്നത് CHO ഗ്രൂപ്പിനാണ്. നമ്മളിതിനെ സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആൽഡിഹൈഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിയേജൻസ് ഏതൊക്കെയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫോമിൻ്റെയും ഒരു ബേസിൻ്റെയും പ്രസൻസിൽ ഫീനോൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർത്തോ ഫോർമൈലേഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ ഹൈഡ്രോക്സൈഡ്സ് ആർ നോട്ട് റെഡിലി സൊല്യൂബിൾ ഇൻ ക്ലോറോഫോം. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റാപ്പിഡ് മിക്സിംഗ് ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ് ഓർ എമൽസിഫയിങ് ഏജന്റ്. അതായത് നമുക്കറിയാം KOH എന്ന് വെച്ചാൽ ഒരു അയോണിക് സ്പീഷീസ് ആണ്, CHCl3 എന്ന് വെച്ചാൽ നോൺ പോളാർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ ഇത് രണ്ടും കൂടെ കംപ്ലീറ്റ്ലി മിസ്സിബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ മിസ്സിബിൾ ആവാത്തത് കൊണ്ട് തന്നെ അവിടെ രണ്ടും കൂടെ റിയാക്ട് ചെയ്യണമെങ്കിൽ, അതായത് രണ്ടും ഡിഫറെൻറ്റ്, ഒരെണ്ണം പോളാർ ഒരെണ്ണം നോൺ പോളാർ, ആ ഒരു കാറ്റഗറിയാണ്. സോ റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ്, എമൽസിഫൈങ് ഏജൻസും ഒക്കെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ, റെയ്മറ്റേമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഹൈലി എക്സോതേർമിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി ഈ നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇന്റർമീഡിയറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ ഈസ് ഡൈക്ലോറോ കാർബീൻ. അതായത് ഡൈക്ലോറോ കാർബീൻ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ആണ് നമ്മുടെ റെയ്മറ്റേമൻ റിയാക്ഷനിലുള്ള ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാർബീൻ ഇന്റർമീഡിയറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. CCl2 എന്ന് പറയുന്ന ഡൈക്ലോറോ കാർബീൻ ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ റെയ്മറ്റേമൻ റിയാക്ഷൻ നമുക്ക് ഫീനോൾസിന്റെ കേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഹൈഡ്രോക്സി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ലൈക്ക് നാഫ്തോൾസ്, അതായത് നാഫ്തലീനിൽ OH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടിനും നമുക്ക് ഈ റിയാക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്ക് റെയ്മറ്റേമൻ റിയാക്ഷൻ വഴി നമുക്ക് സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു ആൽഡിഹൈഡിനെയാണ് ഫോം ചെയ്യിക്കാൻ പറ്റുന്നത്. നമുക്കൊരു ഫീനോളിക് ആസിഡിനെ ഫോം ചെയ്യിക്കണമെങ്കിൽ, അതായത് നേരത്തെ നമുക്ക് ഫീനോളിക് ആൽഡിഹൈഡ് ആണ് കിട്ടിയത്, ഫീനോളിക് ആസിഡിനെ ഫോം ചെയ്യിക്കണമെങ്കിൽ ഇവിടുത്തെ ക്ലോറോഫോമിന് പകരം കാർബൺ ടെട്രാക്ലോറൈഡ്, അതായത് CCl4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. CHCl3 പകരം CCl4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഈ ഫീനോളിക് ആസിഡിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് റെയ്മറ്റേമൻ റിയാക്ഷൻ.
നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ വിൽസ്മെയർ റിയാക്ഷൻ ആണ്. വിൽസ്മെയർ റിയാക്ഷൻ ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്. അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡും ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും ഒരു ഇലക്ട്രോൺ റിച്ച് അറീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അന്നേരം ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് POCl3 അതാണ് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡ് അതുമായിട്ട് അതേ എണുക്ക് തന്നെ ഒരു ഇലക്ട്രോൺ റിച്ച് അറീൻ, അതായത് ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ്, നമ്മൾ NR2 എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണെന്നറിയാം. സോ ആ ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്ത അറീനെ നമുക്ക് ഇലക്ട്രോൺ റിച്ച് അറീൻ എന്ന് പറയാനായിട്ട് പറ്റും. ഇത് മൂന്നും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറയിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അറയിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ റിയാക്ഷനെയാണ് വിൽസ്മെയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം വിൽസ്മെയർ റിയാക്ഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും ആൻഡ് ഇലക്ട്രോൺ റിച്ച് അറീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി ഒരു അറയിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടന്നിരിക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ NH2 ഗ്രൂപ്പ്, ഓൾറെഡി അറീനിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് NH2 ഗ്രൂപ്പ്. അതിനും അതിന്റെ ഓർത്തോ പൊസിഷൻ ഇതാണ്, അതിന്റെ പാരാ പൊസിഷൻ ഇതാണ്. ഇവിടെ പാരാ പൊസിഷനിൽ ഈ CHO ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. കാര്യം ഓർത്തോ പൊസിഷനിൽ വന്നാൽ അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഓർത്തോ പൊസിഷനിൽ വരാതെ പാരാ പൊസിഷനിൽ പ്രോഡക്റ്റ് ഫോം ചെയ്തത്. ഇനി ദ റിയാക്ഷൻ ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് വിത്ത് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡ് ഗീവ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോഇനിയം അയോൺ ഈസ് കോൾഡ് വിൽസ്മെയർ റിയാക്ഷൻ. അതായത് ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഇതിൽ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ക്ലോറോഇമിനിയം അയോൺ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ്. അതായത് ക്ലോറോഇമിനിയം അയോൺ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം അമൈഡ്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് എന്ന് പറയുന്നത്. അതായത് എൻ സിംഗിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് ഒ എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്. അതിനും ഇതില് റിയാക്ഷൻ നടന്നു കഴിയുമ്പം എൻ ഡബിൾ ബോണ്ട് സി എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. റിയാക്ഷൻ നടന്നു കഴിയുമ്പം എൻ ഡബിൾ ബോണ്ട് സി എന്ന് പറയുന്ന ഫോമിലേക്ക് ഇത് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഈ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും, അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോ ഇമിനിയം അയോൺ എന്ന് പറയുന്നത്. ഇമിനിയം അയോൺ എന്ന് വെച്ചാൽ നൈട്രജൻ ഡബിൾ ബോണ്ട് ടു കാർബൺ, എന്നിട്ട് നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കും, അതിനെയാണ് ഇമിനിയം അയോൺ എന്ന് പറയുന്നത്. അതിനെ വിൽസ്മെയർ റിയേജന്റ് എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. അന്നേരം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡും ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും ഒരു ഇലക്ട്രോൺ റിച്ച് അറീനും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് അറയിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അതാണ് വിൽസ്മെയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ സോംലെറ്റ് റിയാക്ഷൻ ആണ്. ദ സോംലെറ്റ് റിയാക്ഷൻ ഈസ് ആൻ ഓർഗാനിക് റിയാക്ഷൻ ഇൻ വിച്ച് എ ബെൻസൈൽ ഹാലൈഡ് ഈസ് കൺവേർട്ടഡ് ടു ആൻ ആൽഡിഹൈഡ്. അതായത് ബെൻസൈൽ ഹാലൈഡ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബെൻസൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിൽ ഇപ്പം CH2 Cl, ഇതിനെ നമുക്ക് ബെൻസൈൽ ഹാലൈഡ് എന്ന് പറയാം. കാര്യം ഈ Cl പോയിട്ട് വരുന്ന ഗ്രൂപ്പിനെയാണ് ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് Cl റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബെൻസീൻ റിങ്ങും CH2 കൂടെ ചേർന്ന ആ ഒരു ഗ്രൂപ്പാണ് ബെൻസൈൽ ഗ്രൂപ്പ്. അന്നേരം ബെൻസൈൽ ഹാലൈഡ് ഈസ് കൺവേർട്ടഡ് ടു ആൻ ആൽഡിഹൈഡ്. ബെൻസൈൽ ഹാലൈഡിനെ നമുക്ക് ഒരു ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ബൈ ദ ആക്ഷൻ ഓഫ് ഹെക്സാമീൻ. ഹെക്സാമീൻ എന്ന് വെച്ചാൽ ഹെക്സാമെത്തിലീൻ ടെട്രമീൻ ഓർ യൂറോട്രോപ്പിൻ എന്നായിരിക്കും അതിനെ പറയുന്നത്, ആൻഡ് വാട്ടർ. അതായത് നമ്മുടെ ബെൻസൈൽ ഹാലൈഡ് ഈ യൂറോട്രോപ്പിൻ, ഈ അതാണ് യൂറോട്രോപ്പിന്റെ സ്ട്രക്ചർ, യൂറോട്രോപ്പിനുമായിട്ടും വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫൈനലി നമുക്ക് ഒരു CHO ഗ്രൂപ്പാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈ CH2Cl മാറിയിട്ട് ഇവിടെ CHO ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആ ഒരു റിയാക്ഷനെയാണ് സോംലെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ.
അതായത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ഇൻവോൾവ്സ് ദ അസൈലേഷൻ ഓഫ് അരോമാറ്റിക് റിങ്സ്. അതായത് അരോമാറ്റിക് റിങ്സിൻ്റെ അസൈലേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അസൈലേഷൻ ഓഫ് അരോമാറ്റിക് റിങ്സ് ആയിരിക്കും നടക്കുന്നത്. അതായത് അസൈലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അരോമാറ്റിക് കീറ്റോൺസിനെ ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബെൻസീൻ റിങ്, ഈ ഒരു ബെൻസീൻ റിങ്ങിലേക്ക് അസൈലേഷൻ നടക്കുന്നു. അതിന് അസൈലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസ് എന്ന് വെച്ചാൽ, ഒന്നുകിൽ ആസിഡ് ക്ലോറൈഡ് യൂസ് ചെയ്യും, ആസിഡ് ക്ലോറൈഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആസിഡ് ആൻഡ് ഹൈഡ്രൈഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ആസിഡ് ക്ലോറൈഡ് എന്ന് വെച്ചാൽ ആർ സി ഒ സി എൽ, ആസിഡ് അൺഹൈഡ്രൈഡ് ആർ സി ഒ ട്വൈസ് ഒ എന്ന് പറയുന്നതാണ്. അതിനെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, അതിനെ നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്നാണ് പറയുന്നത്. ഈ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിനെ, ഒന്നുകിൽ ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രൈഡിന്റെ പ്രസൻസിൽ എ എൽ സി എൽ ത്രീയുമായിട്ട് ട്രീറ്റ് ചെയ്താൽ അവിടെ അസൈലേഷൻ നടക്കും. അതായത് ബെൻസീനിലേക്ക് ആർ സി ഒ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെയാണ് അസൈലേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം കാർബണിയൽ ഗ്രൂപ്പിൽ കീറ്റോണിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. സോ ഒരിക്കൽ ആർ സി ഒ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും ആർ സി ഒ ഗ്രൂപ്പ് അല്ലെങ്കിൽ അസൈലേഷനുള്ള പോസിബിലിറ്റി കാണത്തില്ല. അതായത് മൾട്ടിപ്പിൾ അസൈലേഷൻ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, അരോമാറ്റിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യുവൻസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദിസ് റിയാക്ഷൻ. അതായത് ഇവിടെ ഈ ആർ സി ഒ എന്ന് പറയുന്നത് ആർ സി ഒ പ്ലസ് ആണ്. അതായത് ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. ഈ ഒരു ഇലക്ട്രോഫൈൽ എപ്പോഴും ഇലക്ട്രോൺ റിച്ച് സെന്ററിനെ മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം ബെൻസീൻ റിങ്ങിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഈ ആർ സി ഒ ഗ്രൂപ്പിന് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യുവൻ്റ് ആണ് എങ്കിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഫീനോളിക് എസ്റ്ററിനെ ഒരു ഹൈഡ്രോക്സി അറയൽ കീറ്റോൺ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. അതായത് ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ ഫീനോളിക് എസ്റ്റർ, അതായത് ബെൻസീൻ റിങ് ഓ സി ഡബിൾ ബോണ്ടോ ആർ എസ്റ്റർ ഗ്രൂപ്പ് എന്താണെന്നറിയാമല്ലോ. അതിനും ആ ഒരു ഫീനോളിക് എസ്റ്റർ, ഫീനോളിക് എസ്റ്ററിനെ ഹൈഡ്രോക്സി അറയിൽ കീറ്റോൺ ആക്കി മാറ്റും. അതായത് ഇവിടുത്തെ ഈ എസ്റ്റർ ഗ്രൂപ്പ് ഇവിടുത്തെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്കേജ് നടന്നിട്ട് അത് ഹൈഡ്രോക്സി അറയിൽ കീറ്റോൺ ആയിട്ട് മാറും. ഒന്നുകിൽ ആ ഒരു ഗ്രൂപ്പ് ആർ സി ഒ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് ഓർത്തോ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇത് അതിൻ്റെ പാരാ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യും. ഇതൊരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ്. അതായത് അവിടുന്ന് മോളിക്യൂൾസിന്റെ എലിമിനേഷൻ ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറുന്നു എന്നേ ഉള്ളൂ. അതായത് ഫീനോളിക് എസ്റ്റർ കൺവേർട്ട് ചെയ്ത് ഹൈഡ്രോക്സി അറയിൽ കീറ്റോൺസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ്. ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലായിരിക്കും റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ അസൈൽ ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ ആർ സി ഒ ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ അസൈൽ ഗ്രൂപ്പിന്റെ മൈഗ്രേഷൻ ഒന്നുകിൽ ഓർത്തോ പൊസിഷനിലേക്ക് നടക്കാം അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് നടക്കാം. അങ്ങനെ നമുക്ക് ഫീനോളിക് കീറ്റോൺസിനെ ആയിരിക്കും ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതിനും ഈ അഞ്ച് റിയാക്ഷനും സമപ്പ് ചെയ്യുവാണെങ്കിൽ റെയ്മറ്റേമിൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓർത്തോ ഫോർമൈലേഷൻ ഓഫ് ഫീനോൾസ് ആണ്. വിൽസ്മെയർ റിയാക്ഷൻ എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ഇലക്ട്രോൺ റിച്ച് അറീനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കൊരു അറയിൽ ഹാലൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ഫോം ചെയ്യിക്കുന്ന റിയാക്ഷൻ. സോംലെറ്റ് റിയാക്ഷൻ മീൻസ് ബെൻസൈൽ ഹാലൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. യൂറോട്രോപ്പിനും വാട്ടറും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അസൈലേഷൻ ഓഫ് അരോമാറ്റിക് റിങ്സ്, അങ്ങനെ അരോമാറ്റിക് കീറ്റോൺസ് ഫോം ചെയ്യിക്കുന്നു. ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ഫീനോളിക് എസ്റ്റർ ഹൈഡ്രോക്സി അറയൽ കീറ്റോൺസ് ആയിട്ട് മാറുന്നു.